ഒരമ്മയാവുക എന്നത് ചെറിയ കാര്യമല്ല ഒൻപതര മാസത്തോളം ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് പ്രസവിക്കുക എന്നതിനപ്പുറം ആ കുഞ്ഞിനെ നല്ല രീതിയിൽ സ്നേഹവും പരിഗണനയും നൽകി വളർത്തിയെടുക്കുമ്പോഴാണ് ഒരമ്മയുടെ ജീവിതം സമ്പൂർണമാകുന്നത് അമ്മയുടേത് മാത്രമല്ല അച്ഛൻ്റേതും എന്നാൽ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വിവാഹിതരായവരായിരുന്നു നടി ഗദീജ എന്ന ദിയ ഗൗഡയും ഭർത്താവ് ഷെരീഫും എന്നാൽ തുടങ്ങിയ രണ്ടാം ജീവിതമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിച്ചില്ല അതിൻ്റെ പേരിൽ നാലു വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൂടി ബലിയാടാക്കുകയും ചെയ്തു ഒടുക്കം ആ കുഞ്ഞിനെ അവസാനം നോക്കി കാണുവാൻ പോലുമുള്ള ആഗ്രഹവും മനസ്സും ദിയയ്ക്ക് ഉണ്ടായില്ല എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ഷെരീഫിന് കോഴിക്കച്ചവടമായിരുന്നു ജോലി ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ കഴിയവയാണ് തൊട്ടടുത്ത വീട്ടിൽ വാടകക്കാരായി ഗദീജ എന്ന ദിയയും ഭർത്താവും രണ്ടു മക്കളും എത്തിയത് സ്വന്തം കുടുംബത്തെ മറന്നുള്ള ദിയയുടെയും ഷെരീഫിൻ്റെയും പ്രണയം അവസാനിച്ചത് ഒളിച്ചോട്ടത്തിലായിരുന്നു വർഷം മുന്നേ ഒളിച്ചോടി പുതിയ ജീവിതം തുടങ്ങിയ അവർക്ക് രണ്ടാം വർഷം ഒരാൺകുഞ്ഞും ജനിച്ചു ശേഷം യൂട്യൂബ് വ്ളോഗിങ്ങിലൂടെയും എന്ന വെബ് സീരീസിലൂടെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയ ഭർത്താവിനെയും സോഷ്യൽ മീഡിയ ലോകത്തേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് പാൽപായസം പുറത്തിറങ്ങിയപ്പോൾ താൻ ഒരു ചതിയിൽപ്പെട്ടാണെന്ന വാദവുമായി ദിയ രംഗത്തെത്തുകയും ചെയ്തു അങ്ങനെ ചതിയിൽപ്പെട്ടവർ വീണ്ടും അതുപോലുള്ള കുഴികളിൽ ചെന്ന് വീഴാതെ മാറി നടക്കാൻ ശ്രമിക്കേണ്ടതിനു പകരം കൂടുതൽ മോശമായ വഴിയിലേക്കാണ് ദിയ എത്തിയത് പണവും പ്രശസ്തിയും മാത്രം ലക്ഷ്യമിട്ട് ദിയ മുന്നോട്ടു പോയപ്പോൾ ഷെരീഫുമായുള്ള ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു മൂന്നാഴ്ച മുമ്പാണ് ദിയയുമായി പിണങ്ങി ഷെരീഫ് മണ്ണംതുരുത്തിലെ വീട് വാടകയ്ക്കെടുത്തത് തുടർന്നാണ് ബുധനാഴ്ച പുലർച്ചെ ഷെരീഫ് മകനെയും കൂട്ടി ജീവിതം അവസാനിപ്പിച്ചത് മരിക്കുന്നതിന് മുൻപ് ദിയയെ ഫോൺ വിളിച്ച് മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ദിയ ഈ വിവരം മണ്ണംതുരുത്തിലുള്ള അയൽവാസിയെ വിളിച്ചു പറഞ്ഞു ദിയുടെ സുഹൃത്തും ഇതേ വിവരം കൈമാറി വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഇരുവരും മരണത്തിനു കീഴടങ്ങിയിരുന്നു ഇവരുടെ മൃതദേഹം കാണാൻ പോലും ദിയ എത്തിയിരുന്നില്ല വളാഞ്ചേരിയിൽ നിന്നും ബന്ധുക്കളെത്തി മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയപ്പോഴും ഗദീജ എത്തിയില്ല എന്നാണ് വിവരം ഒടുക്കം അവർ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഒരാഴ്ച പോലും തികയും മുന്നേ ദിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറികളാണ് നാട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നത് പ്രശസ്തമായ പ്ലേബോയ് ആപ്പിലെ തൻ്റെ വീഡിയോയുടെ സ്ക്രീൻഷോട്ടും ആരാധകർക്ക് അത് കാണാനുള്ള ലിങ്കുമാണ് ദിയ ഷെയർ ചെയ്തിരിക്കുന്നത് അതേസമയം ദിയയുടെ ഈ പെരുമാറ്റങ്ങൾ കൊണ്ട് തന്നെ ദിയയ്ക്കു നേരെ സൈബർ ആക്രമണവും രൂക്ഷമാണ്